ഈശോ ജനിച്ചപ്പോൾ ആകാശത്ത് തെളിഞ്ഞു കണ്ട നക്ഷത്രമൊക്കെ ഇതുമായി താരതമ്യം ചെയ്ത് താതാത്മ്യം ചെയ്ത് ഞങ്ങൾ പഠിക്കണം. അവൻ അവരോട് പറഞ്ഞ് വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിൻ്റെ അടിയിലോ വയ്ക്കാനാണ്. വിളക്ക് പ്രകാശം എന്ന് പറയുന്നത് ദൈവിക ജ്ഞാനത്തെ സൂചിപ്പിക്കുക. ആ ജ്ഞാനം പറ എന്ന് പറയുന്നത് എൻ്റെ ശരീരമാണ്. ഈ ശരീരത്തിൽ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കേണ്ട ഒന്നല്ല എന്ത് ഈ പ്രകാശം, ഈ ദൈവിക ജ്ഞാനം. അത് എൻ്റെ ശരീരത്തിന് പുറത്ത്, എൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കേണ്ടതൊന്നല്ല, എൻ്റെ ജീവിതത്തിൻ്റെ പുറത്ത് മറ്റുള്ളവർക്ക് ദൃശ്യമാകത്തക്ക രീതിയിൽ സ്ഥാപിക്കേണ്ട ഒന്നാണ് എന്ന് അതിൻ്റെ അർത്ഥം. പേടത്തിൽ നിന്ന് വയ്ക്കാനല്ലേ, പറയുടെ കീഴിലോ കട്ടിലിൻ്റെ അടിയിലോ വയ്ക്കാനാണോ? അല്ല, ശരീരമാകുന്ന പീഠത്തിന്മേൽ തെളിഞ്ഞു നിൽക്കണം ജ്ഞാനമാകുന്ന പ്രകാശം. പറഞ്ഞുപോകരുത്, ശരീരമാകുന്ന പീഠത്തിന്മേൽ തെളിഞ്ഞു നിൽക്കണം. അതിനെ ശരീരത്തെ ഒത്തിരി വിശുദ്ധീകരിക്കണം. ഈ വഴി പോയാൽ പോരാ, ഞാനും നിങ്ങളും നമ്മൾ ഈ ചെറിയ ഗ്രൂപ്പ് ഇപ്പം നമ്മൾ പോകുന്നത് പോലെ പോയാൽ പോരാ, ഇനിയും ഒരുപാട്. അതുകൊണ്ട് ഈശോ പറഞ്ഞത് ഇടുങ്ങിയ പാതയിലൂടെ പ്രവേശിക്കുക, വിനാശത്തിലേക്ക് നയിക്കുന്ന പാത വിസ്തൃതമാണ്. അതിലെയാണ് ഒരുപാട് പേര് പോകുന്നത്. വാങ്ങിച്ചു കൂട്ടുന്ന വണ്ടികളും പണത്തു കൂട്ടുന്ന വീടുകളും എല്ലാം വിനാശത്തിലേക്ക് പോവുകയാണ്. ഇടുങ്ങിയ പാത ആർക്കും വേണ്ട, കഷ്ടപ്പെടാൻ ആരും തയ്യാറല്ല. എന്നിട്ട് പറഞ്ഞു, വെളിച്ചത്ത് വരാതെ രഹസ്യമായിരിക്കുന്നതും ഒന്നുമില്ല, വെളിപ്പെടുത്തപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, വെളിച്ചത്ത് വരാതെ രഹസ്യമായിരിക്കുന്നതും ഒന്നുമില്ല. എല്ലാ ദൈവിക ജ്ഞാനവും ദൈവിക രഹസ്യവും വെളിപ്പെടുത്തപ്പെടും. ആരിലൂടെ? പുത്രനിലൂടെ. ആരിൽ? നമ്മളിൽ. ഈശോയിലൂടെ എല്ലാം വെളിപ്പെടുത്തപ്പെടും. അതിനായി വിശുദ്ധ കുർബാനയൊക്കെ നമ്മൾ യോഗ്യതയോടുകൂടി അർപ്പിക്കുമ്പോൾ പിതാവിൻ്റെ ജ്ഞാനം പുത്രനിലൂടെ വെളിപ്പെടുത്തി കിട്ടുക. അതുകൊണ്ട് പറയുക, വെളിപ്പെടുത്തപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. നമ്മൾ വിചാരിക്കുന്ന പാപങ്ങളൊക്കെയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന പാപങ്ങളൊന്നുമില്ല, ദൈവിക ജ്ഞാനം വെളിപ്പെടുത്തി കിട്ടും. അടുത്ത വാക്യം, വെളിച്ചത്ത് വരാതെ രഹസ്യമായിരിക്കുന്ന ജ്ഞാനം ഒന്നുമില്ല, എല്ലാ ദൈവിക ജ്ഞാനവും പുറത്തു വരും. എന്നിട്ട് പറയുക, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവിൻ, നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. ഈ ദൈവിക ജ്ഞാനത്തെ നിങ്ങൾ ഏത് കണ്ണിലൂടെ അളക്കുന്നു, ഏത് അളവ് പോലെയിലൂടെ അളക്കുന്നു, അതിലൂടെ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് പറഞ്ഞു, കൂടുതലും ലഭിക്കും, ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവൻ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും എന്നതാണ് ഈ ദൈവിക ജ്ഞാനമാണ്. പിതാവിനെ കുറിച്ചിട്ടുള്ള അറിവ്, ഉള്ളവനത് കൂടുതൽ കിട്ടും, ഇല്ലാത്തവിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടും. നമ്മൾ പിതാവിനെ അറിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഈശോയെ അറിഞ്ഞിട്ടുണ്ടോ? ഈശോയെ അറിയണമെങ്കിൽ, പിതാവിനെ അറിയണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒരുപാട് ഈ ലോകത്തിൻ്റെതല്ലാതായി മാറണം. ഈ ലോകത്തിൻ്റെ സുഖസമൃദ്ധിയിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് നിൽക്കണം, വേറിട്ട് നിൽക്കണം. അതിനുവേണ്ടി ഈ ഒരു ദിവസം നമ്മൾ രൂപപ്പെടുത്തിയെടുത്തത്. നമ്മൾ ഓർത്തു, ഇന്നലെ ഇവിടെ വന്നതിന് ശേഷം ഇന്ന് ഈ നിമിഷം പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് വികാരത്തിലാണെങ്കിലും ഈ ദിവസങ്ങൾ അടിമപ്പെട്ടത്? നിങ്ങൾക്ക് അരിശമുണ്ടായോ? നിങ്ങൾക്ക് ദേഷ്യമുണ്ടായോ? നിങ്ങളുടെ ശരീര വികാരങ്ങൾ നിങ്ങളെ പരാജയപ്പെടുത്തി? ഒന്നുമില്ല, ഇതൊരു മാറുനിൽക്കലാണ്. ഉള്ളവന് വീണ്ടും കിട്ടും, ഇല്ലാത്തവൻ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. ചെല്ലൊക്കെ കണ്ടിട്ടില്ലേ, ശുഷ്കമായി പോകുന്നത് ആഞ്ഞ് കത്തി വന്നതാണ്, പെട്ടെന്നൊന്ന് ഡിമ്മായി പോകുന്നത് കണ്ടിട്ടില്ലേ? ചെല്ല കണ്ടിട്ടില്ലേ, പയ്യെ പയ്യെ കത്തിക്കേറി പടർന്ന് പന്തലിച്ച് വളരുന്നത്? തമ്പുരാൻ്റെ ശൈതന്യം ഇതുകൊണ്ട് നമുക്കതുകൊണ്ട് ആ ദൈവിക ജ്ഞാനത്തിലേക്കൊന്ന് വളരാൻ, ആ ദൈവിക ജ്ഞാനം നമുക്ക് വെളിപ്പെടുത്തി എടുക്കാൻ, വെളിപ്പെടുത്തി
കിട്ടും നമുക്ക് അതങ്ങനെ രൂപപ്പെടുത്തി എടുക്കാം ധ്യാനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ മനന നിധിധ്യാസനത്തിലൂടെ യോഗ പരിശീലനത്തിലൂടെ ഇന്നൊക്കെ നമ്മൾ പരിശീലിച്ച മെഡിറ്റേഷനൊക്കെ പരിശീലിച്ചത് എത്ര നല്ല അനുഭവമായിരുന്നു എനിക്കാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ ലോകത്തിന് മുഴുവൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിലുള്ള എല്ലാവരും ഇതുപോലെയുള്ളൊന്ന് നിശബ്ദതയിൽ നിന്ന് മിഴികൂട്ടിയിരിക്കാൻ അമ്പലാൻ്റെ മുമ്പിൽ നിന്ന് മിഴികൂട്ടിയിരിക്കാൻ നമുക്കൊന്ന് പ്രത്യേകം പരിശ്രമിക്കാം അതുകൊണ്ട് യേശു കളയുടെ വിതക്കാൻ രൂപമെന്ന് പറഞ്ഞപ്പം എൻ്റെ വഴി അരിക ആകി മാറരുത് എൻ്റെ ശരീരം വഴിയരിയാകാതെ പാറപ്പുറമാകാതെ മുൾച്ചെടികൾക്കിടയിലാകാതെ നല്ല നില നീ രൂപപ്പെടുത്തിയെടുക്കണം അതിനുവേണ്ടി ഭക്ഷണ ക്രമീകരണമോ മാംസം കഴിക്കാതിരിക്കണം യോഗ ചെയ്യണം എന്നൊക്കെ പറയുന്നത് നിൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ നൽകുന്ന വിത്തിന് ഫലമുണ്ടാകണമെങ്കിൽ നല്ല നില രൂപപ്പെടുത്തണം ഇപ്പോൾ പാറപ്പുറം എന്നുള്ള അവസ്ഥയാണ് നമ്മൾ മുള്ളുകളിലെ അവസ്ഥയാണ് അതൊക്കെ വിപുലമായ പഠനങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് നമ്മൾ സമയക്കുറവുകൊണ്ട് ഞാനൊന്ന് ചുരുക്കുകയാണ് അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെ ശരീരവും മനസ്സും ഒരു പാറപ്പുറമാക്കല്ലേ ഒരു വഴിയൊരിതാക്കരുത് വരുന്നവർക്കെല്ലാം കയറി നിരങ്ങി പോകാൻ പറ്റുന്ന ഒരിടമാക്കരുത് നിൻ്റെ വീട് നിൻ്റെ ശരീരം നിൻ്റെ മനസ്സ് പുറത്തു നിർത്തേണ്ടവരെ പുറത്തു നിർത്താനും സ്വീകരിക്കേണ്ടവരെ സ്വീകരിച്ചിരുത്താനും സംസാരിക്കേണ്ടവരോട് മാത്രം സംസാരിക്കാനും ഒക്കെ സാധിക്കണം പണ്ടത്തെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അച്ഛനും അച്ഛന്മാരും ഒക്കെ വീട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ പുരോഹിതന്മാരോ അച്ഛന്മാരോ ഒക്കെ പണ്ട് വീട്ടിൽ വരുമ്പോൾ അമ്മമാരും മക്കളോട് പറയും കയറി പൊടി അകത്ത് കയറി പൊടി അകത്ത് നീ അച്ഛൻ കാരണം അത് ശരിയാവില്ല ആ ഒരു വലിയ കാണാൻ അത് പ്രധാനപ്പെട്ട കാര്യം ഗൗരവത്തെ കുറച്ച് കാണിക്കുകയൊന്നുമല്ല ചില നിമിഷങ്ങളിൽ ചില വ്യക്തികൾ നമ്മുടെ അതുപോലെ വരേണ്ടവർ വരാൻ സ്വീകരിക്കേണ്ടവരെ സ്വീകരിക്കാൻ ഇപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് ചില നോ ചില സ്ഥലങ്ങളോട് പറയാം എന്നൊന്നും ആരും നോ പറയുന്നില്ല എല്ലാവരും എസ് എസ് പോലെ പോലെ നോ ചില വ്യക്തികളോട് നോ പറയാൻ കഴിയുമ്പോൾ നല്ല നിലമാകും അവിടെ എന്ത് സംഭവിക്കും 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം നൽകും എന്നിട്ടും ഈശോ കൂട്ടിച്ചേർത്തു കേൾക്കാൻ ചെവിയുള്ളത് കേൾക്കട്ടെ കാരണം എല്ലാവരും ഇത് കേൾക്കുകയില്ല മനസ്സിലാക്കുകയില്ല ഗ്രഹിക്കുകയില്ല ഞാൻ ഷാജു സൈജുജൻ്റെ ക്രൈസ്റ്റ് യോഗ റിട്രീറ്റ് എന്ന നൂതന ആശയം നമ്മുടെ ഇപ്പോഴത്തെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ വേറിട്ടൊരു ആത്മീയ ചിന്തകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് ആ ഒരു അനുഭവം മുന്നോട്ടുള്ള ജീവിതം ജീവിത വിജയത്തിന് വളരെ ഊർജം നൽകുന്ന ഒരനുഭവമാണ് നമുക്കുണ്ടായത് ഇനിയുള്ള ഈ യാത്രയിൽ അച്ഛനോടൊപ്പം ഞങ്ങളും ഉണ്ടാകും എൻ്റെ പേര് ഷൈജി ഞാൻ പുത്തുമേലിക്കര എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി അച്ഛൻ്റെ ധ്യാനത്തെക്കുറിച്ച് അറിയുന്നത് ഞങ്ങളുടെ ഇടവകയിൽ വെച്ച് തന്നെയാണ് എൻ്റെ വയറിനൊരു അസ്വസ്ഥതകളുള്ളതുകൊണ്ടാണ് ഞാൻ ധ്യാനത്തിന് വന്നത് പക്ഷേ യോഗ ധ്യാനമാണെങ്കിൽ കൂടി നമുക്ക് എനിക്കതിൽ നിന്ന് കിട്ടിയത് വിശുദ്ധ കുർബാനയെ എങ്ങനെ കാണാമെന്നുള്ളതാണ് നമുക്ക് ദൈവത്തോട് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ വിശുദ്ധ ബലിയിൽ എപ്പോഴാണ് നമ്മുടെ സമർപ്പണങ്ങളൊക്കെ അർപ്പിക്കേണ്ടത് അങ്ങനെയുള്ള എല്ലാ ഇതുകളും ഞാൻ ഇവിടെ വന്നിട്ടാണ് അറിഞ്ഞത് കുർബാനയെ നമുക്ക് ഏത് രീതിയിൽ കാണാം കർത്താവിനോട് എങ്ങനെ ചേരാമെന്നൊക്കെ മനസ്സിലാക്കിയത് ഞാൻ ഇവിടെ വെച്ചാണ് അതിനുശേഷം ഞാൻ ആ ദിവ്യബലിയുടെ അനുഭവത്തിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഭക്ഷണത്തിനോട് എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു ഞാനതൊക്കെ നിയന്ത്രിക്കാൻ പഠിച്ചു എനിക്ക് ഭയങ്കര ദേഷ്യം വരുമായിരുന്നു കുട്ടികളോട് അതെല്ലാം ഞാൻ നിയന്ത്രിക്കാൻ പഠിച്ചു എൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ ദാമ്പത്യ ജീവിതത്തിലും എനിക്ക് ഒരുപാട് ഉപകാരപ്രദമായ ഒരു ധ്യാനമാണ് ഞാൻ എല്ലാ വർഷവും കൂടണമെന്ന് ആഗ്രഹിക്കുന്ന ധ്യാനം കൂടിയാണ് എല്ലാ വർഷവും കൂടാൻ പരിശ്രമിക്കും ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഈ ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ ക്രിസ്തുവാനുഭവ യോഗ ധ്യാനം കൂടാൻ പറ്റുന്നത് ഇതിലൂടെ എൻ്റെ എന്താ പറയുന്നത് ജീവിതത്തെ എനിക്കൊന്ന് അപഗ്രഥിക്കുന്നതിനും എൻ്റെ ജീവിതത്തിൽ നിന്ന് തൊട്ടറിയുന്നതിനും യേശുവിനെ ഒന്ന് മനസ്സിലാക്കുന്നതിനുമുള്ള ഒരു നല്ലൊരു അവസരമാണ് എനിക്കിതിലൂടെ കിട്ടിയത് ജീവിതചര്യയിലൂടെയും വിവിധ യോഗ ആസനങ്ങളിലൂടെയും എല്ലാം കൂടി ചെയ്ത് നമ്മൾ ദൈവത്തിലേക്ക് എത്തിക്കുന്നതിനുള്ളൊരു മാർഗമായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ യോഗയിലൂടെ എനിക്ക് എന്നിലുള്ള കുറവുകളൊക്കെ കണ്ടെത്താനും എന്നെ എങ്ങനെ ശുദ്ധീകരിക്കണം എന്നുള്ള ഒരു ഐഡിയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ദിവസവും യോഗ ചെയ്യുകയും യോഗയിലൂടെ ഞാനൊരു ഉത്തമ വ്യക്തിയായി മാറുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തുകൊണ്ട് കാലടി MCBS ആശ്രമത്തിലെ ക്രൈസ്റ്റ് യോഗയെക്കുറിച്ച് ഞാൻ കാലടിയിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ശ്രീ ഷൈജു അച്ഛനെയും അതുപോലെ തന്നെ ഈ ആശ്രമത്തിൽ ഒന്ന് കാണുവാനും ഇതിനെക്കുറിച്ച് പഠിക്കുവാനും ഇടയായി മറ്റ് ധ്യാന കേന്ദ്രങ്ങളിൽ അനുഭവപ്പെടുന്ന ആ ഒരു അന്തരീക്ഷമല്ല എനിക്കിവിടെ വന്നപ്പോൾ അനുഭവപ്പെടാനിടയായത് കാരണം ഈ ധ്യാനത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്
അപ്പോൾ ആ ഞാൻ ആ ഈ അച്ഛനെ പരിചയപ്പെട്ട് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ അച്ഛനെ കൊണ്ട് ഒരു ക്ലാസ് എടുപ്പിക്കുകയുണ്ടായി. അപ്പോൾ അത് അനുഭവം ആ ക്ലാസ്സിൽ കൂടി അതിൽ പങ്കെടുത്ത ആളുകൾ വളരെയധികം ഒരു പ്രത്യേക അനുഭവത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അവരുടെ സ്ട്രെസ് കുറയ്ക്കുന്നതിനും മെൻ്റലായിട്ടുള്ള മാനസികമായിട്ടുള്ള പിരിമുറുക്കം കുറയ്ക്കുന്നതിനും ഒത്തിരി ഇത്തരത്തിലുള്ള യോഗ വഴി കഴിയുമെന്നുള്ള ഒരു മെസ്സേജ് അന്ന് അച്ഛന് അവിടെ തരികയുണ്ടായി. അതുവഴി ഇവിടെ എൻ്റെ ബന്ധുക്കളും അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകരും ഇവിടെ യോഗ ധ്യാനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അവരുടെ ഒരു അനുഭവത്തിൽ നിന്നും പറയുകയാണെങ്കിൽ അവർക്ക് ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെ ഇവിടുന്ന് ഒരു അനുഭൂതി തന്നെ ഇവിടുന്ന് ഉൾക്കൊള്ളുവാനിടയായി. അത്തരത്തിലുള്ള ഈ ധ്യാനങ്ങൾ പ്രൊമോട്ട് ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ള സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇതിനധികം പരസ്യമില്ല എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുവഴി ഇത് സാധാരണക്കാരായ ആളുകൾ അറിയുന്നില്ല. അപ്പോൾ ഇത് സാധാരണക്കാരായ ആളുകളുടെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ള ധ്യാനത്തിൻ്റെ അതിൻ്റെ പ്രാധാന്യത്തെയും ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ ആളുകൾ സ്ട്രെസ് അനുഭവിച്ച് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ജീവിതശൈലി രോഗങ്ങൾ മൂലവും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ ക്രിസ്താനുഭവ ഈ യോഗ ധ്യാനം വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. ഇത് മറ്റുള്ളവരിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുകയും അവരും എല്ലാവരും തന്നെ ഈ ധ്യാനം കൂടി കഴിഞ്ഞാൽ യഥാർത്ഥമായിട്ട് ക്രിസ്തുവിനെ നമ്മുടെ മനസ്സിൽ എങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കണം, എങ്ങനെ നമുക്ക് സമൂഹത്തിൽ ഈ പുതിയ മാറിയ സാഹചര്യത്തിൽ എത്രമാത്രം ജീവിത ഒരുക്കത്തോടെ ജീവിക്കണം എന്നുള്ള രീതിയിലുള്ള നല്ല രീതിയിലുള്ള മെസ്സേജുകൾ ബഹുമാനപ്പെട്ട ഷൈജു അച്ഛൻ പകർന്നു തരികയുണ്ടായി. ഈ ധ്യാനത്തിന് ഞാൻ ധ്യാനം നടത്തുന്ന അച്ഛനും ഇത് സംഘടിപ്പിക്കുന്ന എല്ലാവർക്കും വളരെയധികം അവരെ അഭിനന്ദിക്കുകയാണ്. അവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.